സമൂഹത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ വിഷയമാണ് കലാഭവൻ മണിയുടെ മരണം. 2016 മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി അപ്രതീക്ഷിതമായി മരണപ്പെട്ടത്. ഗുരുതരമായി കരൾ രോഗം ബാധിച്ചതിനു ശേഷം ബിയർ കഴിച്ചതാണ് നടന്റെ മരണത്തിന് കാരണമായത്. മരണകാരണം സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതാണ് സംശയങ്ങൾക്ക് കാരണമായത്. അന്വേഷണത്തിനൊടുവിൽ ഇത് വിഷാംശമല്ലെന്ന് വ്യക്തമായിരുന്നു. മരണത്തിലെ ദുരൂഹത അവസാനിച്ചു. ഇപ്പോഴിതാ മണിയുടെ മരണശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നടനും അമ്മാ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു. ഞങ്ങൾ കൈകാര്യം ചെയ്ത നിർണായകമായ സംഭവം മണിയുടെ മരണമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ബാബുച്ചേട്ടനെ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് മണി പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് പ്രിയേട്ടന്റെ പടത്തിന്റെ ഷൂട്ടിംഗിലാണ്. അപ്പോഴാണ് മോശം സ്റ്റേജിലാണെന്ന് നാദൃഷ പറയുന്നത്. എന്നെയൊന്ന് വിടാമോ എന്ന് ചോദിച്ചു. ഒറ്റ ഷോട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് ഷൂട്ട് ചെയ്ത് എന്നെ വിട്ടു. ഞാൻ ചെന്നപ്പോഴേക്കും പോലീസ് കാത്തു നിൽക്കുന്നുണ്ട്. ഏറെക്കുറെ കഴിയാറായെന്ന് പറഞ്ഞ് എന്നെ അകത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചാണ് ഡോക്ടർ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. സെപ്റ്റിക്കിന്റെ അംശം കാണുന്നുണ്ട്. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടി വരും. പോസ്റ്റ്മോർട്ടത്തിന് ഞങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു. എഴുതാതിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എന്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് തോന്നി. മമ്മൂക്കയാണ് ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തോട് ഇങ്ങനെയാണ് സാഹചര്യമെന്ന് പറഞ്ഞു. മിനിസ്റ്റർ രാജീവേട്ടൻ അന്ന് MLA ആണ്. മമ്മൂക്ക അവരെ വിളിച്ചു. ഞാൻ IBA വിളിച്ചു. ഞങ്ങളെല്ലാവരും കൂടിയാണ് അത് ഹാൻഡിൽ ചെയ്തത്. അന്ന് ബുദ്ധിപരമായി ഹാൻഡിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നിൽ നിന്ന് എല്ലാവരും ദുഃഖിക്കും. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. അദ്ദേഹം GDP ആലോചിച്ചു വലിയ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകണം. 4 സർജൻമാരുള്ള പോസ്റ്റ്മോർട്ടം. അന്ന് ജഗദീഷിന്റെ ഭാര്യ ഫോറൻസിക് സർജനാണ്. എന്റെ അമ്മാവനും ഫോറൻസിക് സർജനാണ്. അമ്മാവന്റെ സ്റ്റുഡന്റാണ് രമചേച്ചി. ജഗദീഷേട്ടനേക്കാൾ അടുപ്പം രമചേച്ചിയുമായി ഉണ്ടായിരുന്നു. ഞാൻ രമചേച്ചിയെ വിളിച്ചു. തൃശൂരോ ആലപ്പുഴയെ വെച്ച് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൃശൂർ സെലക്ട് ചെയ്തു. തൃശൂരിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ ആശുപത്രിയിൽ കാവലിരുന്നു. മോർച്ചറിയിൽ കിടത്താൻ പറ്റാത്തത് കാരണം ജനറേറ്റർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ആംബുലൻസിൽ തന്നെ മൃതദേഹം വെച്ചു. രാവിലെ റൂമിലേക്ക് മാറ്റി. റൂമിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. മണിയെ അവിടെ കിടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ ഒരു തീരുമാനം അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. അദ്ദേഹം കഴിച്ച മരുന്നിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിഷാംശം ആയിരുന്നില്ല, ഇടവേള ബാബു ചൂണ്ടിക്കാട്ടി. കലാഭവൻ മണിക്ക് സ്വയം തന്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇടവേള ബാബു അഭിപ്രായപ്പെട്ടു. മരിച്ച അന്നു മുതൽ മൃതദേഹം അടക്കം ചെയ്യുന്നതുവരെ കൂടെയുണ്ടായിരുന്ന ആളാണ് ഞാൻ. ജനങ്ങളുടെ വികാരം എന്തായിരുന്നു? അത്രയും വലിയ യാത്രയപ്പാണ് മണിക്ക് ലഭിച്ചതെന്നും ഇടവേള ബാബു ചൂണ്ടിക്കാട്ടി.